ഇവിടെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഒരുപക്ഷേ എന്നോടൊപ്പം ഇരിക്കുന്നവരെക്കാൾ കൂടുതൽ എനിക്കൊരു 15-20 പേരെങ്കിലും മുഖമെടുത്തും പേരെടുത്തും പറയാൻ പറ്റുന്ന ചെറുപ്പക്കാർ ഇവിടെ എൻ്റെ മുന്നിലുണ്ട്. അവിചാരിതമായിട്ടാണ് ഈ കസേരയിൽ ഇരിക്കേണ്ടി വന്നതെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്തായ ലിജോ, അതുപോലെ സഹപ്രവർത്തകൻ സാന്ദ്ര, സുഹൃത്തും സഹോദരനുമായ മഹേഷ്, സുഹൃത്തായ പ്രശാന്ത്, ഇവരോടൊപ്പം ഈ കുറച്ച് സമയം ഇവിടെ ഇരിക്കാൻ ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ തന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവിചാരിതമെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ആ വിധിയെയും നിയോഗത്തിനെയും അംഗീകരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ചുരുങ്ങിയ സമയത്തിനുള്ള ഒരു 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞുകൊണ്ട് അടുത്താളിലേക്ക് മൈക്ക് പാസ് ചെയ്യാം. 2001 മുതൽ 2013 വരെ മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് സിനിമ പ്രവർത്തിക്കുകയും അതിനു മുമ്പുള്ള ഒരു 10 വർഷം സിനിമയിൽ എത്തണമെന്ന് സ്കൂൾ കാലഘട്ടം മുതലേ തീരുമാനിക്കുകയും ചെയ്തുറപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ 12 വർഷത്തെ സിനിമാ പ്രവർത്തനം, മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള സിനിമാ പ്രവർത്തനത്തിൽ നിന്നും ചലച്ചിത്രോത്സവങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടും നിങ്ങളുമായിട്ടൊക്കെയുള്ള ഒരു പേഴ്സണൽ ഇൻട്രാക്ഷൻസ് എന്നും ഞാൻ മനസ്സിലാക്കിയത്, ലോക സിനിമയുമായി തീരെ പരിചയമില്ലാത്ത ഒരാൾ പോലും, ഒരു സോൾ പോലും, ഈ ഒരു ആത്മാവ് പോലും എൻ്റെ മുന്നിലില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ചരിത്രത്തിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ തുനിയുന്നില്ല. 10 വർഷം കൊണ്ടാണ് മലയാളത്തിൽ ഈ പുതിയ തലമുറ കടന്നു വന്നതെങ്കിൽ ഇന്ന് അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും അടുത്ത തലമുറ കടന്നു വരാൻ 10 വർഷം എടുക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.